Hi friends, Safaricars in the Puderi video like a laurcon saw them. In the number on the Tulade, Moon the Benz, my turn on the Tulade. I did Andirti on both the model 230 C230 and the Marina model in the Andirti at two model C220 and the Marina model in the Andirti Pandran to model C250 and the Marina model in the Moon of Ahanangloop C class on it, Moon of Ahanangloop with just the variant the glane. We have to do this. അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് 2009 മോഡൽ C230 ൽ നിന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ 2008-09 ലൊക്കെ വന്നിരുന്ന ടൈപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഇപ്പോൾ ഈ നിലവിലുള്ള 2012 മോഡലും ഈ 2009 മോഡലും ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് 2012 അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് അതേപോലെ Pumberlu headlight washer, carrying a cavern in day, pin a grillum, emblem, carrying a canal tradition, Okia Manslau. Ide type of Kingata Verimbo, Idilil headlight on the under. Corching a tarangin in the Tilly headlight and one the Tulade, Adepole grillum with Tias and Devalier grille, Corching the Yalan Kudier grill and one the Tulade, pin a bumberlu and everybody with Tias and Fogila Minabanga Konoki Kainali, Nenka with Tias and Lasericum and Slau and De New Jericuno. അതേപോലെ പിന്നെ ഇതിലും ഹെഡ്ലൈറ്റ് വാഷറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ സെൻസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് വാഹനത്തിലും സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനം കൊണ്ട് പറയാനെന്നുണ്ടെങ്കിലും ഈ 2008 മോഡലും ആ 2009 മോഡലും ഒരേ ലെവലിൽ ഒരേ ടൈപ്പിലുള്ള വാഹനമാണ് പക്ഷേ ഓപ്ഷൻസിലും എഞ്ചിനിലും പിന്നെ സി ഇത് C220 ആണ് അത് C230 ആണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡ് ഭാഗം കൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ 2012 മോഡലും 2008 മോഡലും ഒക്കെ ടയർ സൈസ് വരുന്നത് 17 സൈസ് ടയറുകളാണ് വീലുകളാണ് വരുന്നത് പക്ഷേ ഇത് സ്റ്റോക്ക് കമ്പനി കൊടുത്ത അലോയ് വീലാണ് ഇത് എക്സ്ട്രാ ഈ വാഹനത്തിൽ ചെയ്തതാണ് ബെൻസിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അഡീഷണൽ അലോയ് വീൽ ഈ ഒരു വാഹനത്തിൽ ചെയ്തതാണ് 17 സൈസ് തന്നെയാണ് കമ്പനി വരുന്ന അതേപോലെ തന്നെ ചെയ്തതാണ് എക്സ്ട്രാ അലോയ് വീൽ ചെയ്തതാണ് പിന്നെ നേരെ നമ്മൾ ഇതിന്റെ മിററിലേക്ക് വരുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലുണ്ടാവും ഇതിലും മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ന്യൂ ടൈപ്പിലും കൊടുത്തിട്ടുണ്ട് പക്ഷേ രൂപത്തിലെ വ്യത്യാസങ്ങളുണ്ട് ഇത് നല്ല സ്റ്റൈലർ ലുക്കിലാണ് പുതിയ മോഡലിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഭാഗം കൊണ്ട് എലഗൻസ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലൂ എഫിഷ്യൻസി വരുന്ന വാഹനമാണ് അതിൻ്റെ ബാഡ്ജിങ്ങും ബ്ലൂ എഫിഷ്യൻസി എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഈ ന്യൂ ടൈപ്പ് വാഹനത്തിൽ 2012 വാഹനത്തിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ ഈ ബാക്കി സൈഡ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ ഈ ക്രോം ടൈപ്പ് ഫിനിഷിങ് വിൻഡോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതേ ടൈപ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പിന്നെ ഈ രണ്ട് വാഹനം ഈ മൂന്ന് വാഹനം സൺറൂഫ് വരുന്ന വാഹനങ്ങളാണ് മൂന്ന് വാഹനം സൺറൂഫ് വരുന്നതാണ് ഈ പുതിയ മോഡൽ വാഹനത്തിൽ പനോറമിക് സൺറൂഫ് വരുന്ന മോഡലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം നടക്കുന്നത് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലുണ്ട് അല്ലെങ്കിൽ ബാക്ക് സൈഡുകൊണ്ട് നമ്മൾ പറയുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇനി നിങ്ങളെ കാണിക്കാനുള്ളത്
വാഹനം കൊണ്ട് പുറകു വശം കൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒറ്റ തോട്ടത്തിൽ നമ്മൾ മൂന്ന് വാഹനങ്ങളും ഏത് ഭാഗം കൊണ്ട് നോക്കിയാലും ഏകദേശം ഒരേ രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഈ 2008 സി ക്ലാസ് ആണെങ്കിലും 2012 സി ക്ലാസ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ന്യൂ ടൈപ്പ് ഏതാ പഴയ ടൈപ്പ് ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ സി ക്ലാസ്സിൻ്റെ ഡിസൈനുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2008 2009 വാഹനങ്ങൾക്ക് അത്യാവശ്യം റീസെയിലും നല്ല മാർക്കറ്റും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു മോഡൽ വാഹനമാണ് ഈ സി ക്ലാസ്. ഇത് C220 എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ C220 എഞ്ചിനാകുമ്പോൾ അത്യാവശ്യം ഡീസലിന് നല്ല മൈലേജും കാര്യങ്ങളും മെയിൻ്റനൻസൊക്കെ വളരെ കമ്മിയാണ് സി ക്ലാസ്സിൽ 220 പറഞ്ഞ വേരിയൻറ്റിന് വരുന്നത്. ഇത് നേരെ നമ്മൾ ഈ ഇവിടെ CDI എന്നുള്ള ബാഡ്ജിങ് അതേമാതിരി ബെൻസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഇതിലേക്ക് നമ്മൾ പുതിയ മോഡലിലേക്ക് വരുമ്പോൾ ഇത് C250 ആണ് വരുന്നത്. ഈ C250 C220 ഓടിക്കാനും ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓടിക്കുമ്പോൾ അല്ലേ പവറിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. 250 ആകുമ്പോൾ ഓടിക്കാനൊക്കെ ഒന്നും പാടെ നല്ല ദമ്മും അല്ലെങ്കിൽ പവറും കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ്. അപ്പോൾ C250 എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ CDI ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതേ മോഡൽ 2009 മോഡൽ C230 വരുമ്പോൾ ഇതിനെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് സൈലൻസറിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിൻ്റെ രണ്ട് എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് 6-സിലിണ്ടർ എഞ്ചിൻ വരുന്ന 230 വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ് വരിക. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതേപോലെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാനൊക്കെ പറ്റിയ അത്യാവശ്യം ഭയങ്കര പവറുള്ളൊരു മാരക വണ്ടിയാണ് C230 എന്ന് പറയുന്നത്. മൈലേജ് വളരെ ഷോർട്ടാവും, ഒരു 10 കിലോമീറ്ററൊക്കെ പ്രതീക്ഷാൽ മതി. C220 ആകുമ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനും ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ 250 നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് 230 6-സിലിണ്ടർ എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും വ്യത്യാസമുണ്ട്, ഓപ്ഷനിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോവാം. ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഈ ഒരു വാഹനം C230 ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ കണ്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, AC, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലായിട്ട് വരുന്ന ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ C220 വരാത്ത ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ഇതിൽ മെമ്മറി ഫംഗ്ഷൻ വരുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഡോറിൽ തന്നെ വരും. അതേമാതിരി നമുക്ക് ഈ ഹെഡ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിൻ്റെ ഹെഡ്റസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ബട്ടണിൽ ഡോറിൽ ബട്ടൺ വരുന്നുണ്ട്, സ്വിച്ചസ് വരുന്നുണ്ട്, അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അത് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് കളറുകൊണ്ട് വ്യത്യാസമുണ്ട്. റിയർ AC ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് റിയർ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരുന്നൊരു മോഡലാണ് 230. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് നേരെ C250 ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നമുക്ക് പറയുമ്പോൾ ഇതിനും പനോരമിക് സൺറൂഫാണ് വരുന്നത്. രണ്ട് സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ പിന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഡോറിൽ മെമ്മറി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡ്റസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മൾ കണ്ട വാഹനത്തിലെല്ലാം ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതിലേറെ കൂടുതലായിട്ട് വരുന്നത് പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ പുതിയ മോഡലിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ ഡിസൈനും കൊണ്ടും കാര്യങ്ങളുകൊണ്ടൊക്കെ വ്യത്യാസമുണ്ട്. ഈ ഒരു പോർഷൻ കൊണ്ട് ഈ ഡാഷ് ബോർഡിൻ്റെ ഭാഗം കൊണ്ടൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ആ ഡിസ്പ്ലേൻ്റെ കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ പറ്റും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റീരിങ്ങാണ് വന്നിട്ടുള്ളത്. ആ 230 അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പുറകുവശം കൊണ്ട് ഇരുന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പറയാനുള്ള ഫീൽ എന്താ വെച്ചാൽ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര ലക്ഷറി ഫീല് തരുന്നൊരു ലുക്കിലാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യുക. പിന്നെ അവിടെ റിയർ AC കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ
ഇവിടെ കണ്ടോ ഡോറിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കർട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2008 മോഡൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ രണ്ട് വാഹനത്തിൻ്റെ കണ്ട കളറിലുള്ള ഇൻറ്റീരിയർ അല്ല ഈ 2008 മോഡലിൽ വന്നിട്ടുള്ളത്. ഒരു ബീജ് ആൻഡ് ബ്രൗൺ കളറിലുള്ള ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ട വാഹനത്തിൽ മെമ്മറി ഫങ്ഷൻസ് ഡോറിലുണ്ടായിരുന്നു, അത് ഈ വാഹനത്തിൽ വരുന്നില്ല. പക്ഷേ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ബട്ടണിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി, കമ്പനി സ്റ്റീരിയോ, പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഗിയറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എയർ ബാഗും കാര്യങ്ങളും ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, ബാക്ക് സൈഡ് കൊണ്ട് യാത്ര ചെയ്യേണ്ടത് മറ്റേ 230 ആണെങ്കിലും 220 ആണെങ്കിലും ഇപ്പോൾ 250 കാണിച്ച അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിലും റിയർ എ സി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലല്ലേ ഹാൻഡ് റെസ്റ്റ്, അതിൻ്റെ ഉള്ളിലെ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും മറ്റു വാഹനത്തിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ പിന്നെ ബാക്കിലുള്ള കർട്ടൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളും ഡീറ്റെയിൽസും കിലോമീറ്ററൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ ഈ വാഹനം ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് കണ്ടത് ഈ സീറ്റ് ബെൽറ്റ് ഇപ്പോൾ ഈ 250 220 230 വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് ആണ്ടോ ഓട്ടോമാറ്റിക്കലി ഒരാൾ ഡ്രൈവർ ആരാണോ അയാൾക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റിൽ സീറ്റ് ബെൽറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത്, ഇത് ഒറിജിനൽ കേരള വാഹനമാണ്. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 115,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില ഏകദേശം 1,190,000 രൂപക്ക് നമുക്ക് ഈ വാഹനം ഫൈനൽ കൊടുക്കാൻ കഴിയും. 250 2012 മോഡല് ഒറിജിനൽ കേരള വാഹനമാണ് ഈ ഒരു വിലക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച 2008 മോഡല് C220 എന്ന് പറയുന്ന വാഹനം, അതും ഒറിജിനൽ കേരള വാഹനമാണ്. ആ ഒരു വാഹനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില 730,000 രൂപക്ക് നമുക്ക് ഫൈനല് കൊടുക്കാൻ കഴിയും. C220 ഡീസല് ഒറിജിനൽ കേരള വാഹനം, അതും കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 110,000 കിലോമീറ്ററാണ് ആ വാഹനം ഓടിയിട്ടുള്ളൂ. മറ്റേ വാഹനം 230 2009 മോഡൽ വാഹനം, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില ഓൾറെഡി റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. 690,000 രൂപക്ക് നമുക്ക് ആ വാഹനം കൊടുക്കാനും കഴിയും. പിന്നെ ഈ ഒരു വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ഇപ്പോൾ ഈ പ്രീമിയം വാഹനങ്ങളായ കാരണത്താൽ 15,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ സർവീസ് ഏകദേശം നമ്മൾ ഷോറൂമിൽ നിന്നല്ല പുറത്തുനിന്ന് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ മുതൽ 20,000 രൂപേൻ്റെ ഉള്ളിൽ നോർമൽ സർവീസ് നമുക്ക് 15,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇത് നമുക്ക് എടുത്തുപയോഗിക്കാൻ കഴിയും. പിന്നെ ഇതിന് ഓവറായിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരിക, സസ്പെൻഷൻസ് ഷോക്ക് അബ്സർ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ ഈ മൂന്ന് വാഹനത്തിനും മേജറായിട്ട് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനും ഇല്ല, സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഏകദേശം ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നത് നിങ്ങൾ പറയുന്ന മെക്കാനിക്കിനെ ഷോറൂമിലോ കാണിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ മൂന്ന് വാഹനങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിൻ്റെ മേജർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫ്ലഡ്, കിലോമീറ്റർ, അതേപോലെ ഇതിൻ്റെ ഡോക്യുമെൻസിൻ്റെ ഭാഗങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഗ്യാരൻറ്റിയും ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെയുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെറിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. അത്രത്തോളം വില വന്നിരുന്ന വാഹനം ഇപ്പോൾ ഇത്രയും കുറച്ച് ഇത്രത്തോളം വിലയ്ക്കാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത്, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.